ഹായ് ദോസ് നമസ്കാർ അവതാർ നാട്ടുകൾ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ലിംഗോദ്ധാരണം നാലിരട്ടിയാക്കി കുതിരശക്തിയോടെ ദീർഘനേരം വേഴ്ചയിൽ ഏർപ്പെടുവാൻ പണ്ട് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന വയാഗ്ര തോൽക്കുന്ന ഒരു ദിവ്യ ഔഷധം നമുക്ക് ഈസിയായി വീട്ടിലുണ്ടാക്കാം അതിനെക്കുറിച്ചാവട്ടെ ഈ സെഷൻ ദോസ്തോ മൂന്ന് ചെറിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ എനേബിൾ ചെയ്യുക അഭിപ്രായം തോന്നരുതുക പണ്ട് വൈശ്യാഗ്രഹങ്ങളിൽ കരുത്ത് വർദ്ധിപ്പിക്കുവാനും സ്റ്റാമിന വർദ്ധിപ്പിക്കുവാനും ഇതവരെ വളരെയേറെ സഹായിച്ചിരുന്നു വൃത്തകൈസരികൾ പോലും ഇതുപയോഗിച്ച് പുലിയായി മാറിയിരുന്നു അത് നമുക്ക് വീട്ടിലുണ്ടാക്കിയാലോ ഇത് ശരിയായി ശീലിച്ചാൽ ഏത് പ്രായക്കാരിലെയും ഉദ്ധാരണം നാലിരട്ടിയാക്കും യഥാർത്ഥത്തിൽ വയാഗ്ര തോൽക്കും ഉത്തേജകങ്ങളാണ് ഇവ ലൈംഗിക അവയവങ്ങളിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുന്നതാണ് ഉദ്ധാരണക്കുറവിനുള്ള പ്രധാന കാരണം യാതൊരു ദോഷവും വരുത്താത്ത തികച്ചും നാച്ചുറലായ ചില വഴികളിലൂടെ കുതിരയ്ക്ക് സമാനമായ ഉദ്ധാരണം നേടാൻ ഇനി പൗരാണിക കാലഘട്ടത്തിൽ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ആ മാർഗങ്ങൾ എങ്ങനെ എന്ന് നോക്കാം ഒരു ഗ്ലാസ് ആട്ടും പാല് തിളപ്പിച്ചു വരുമ്പോൾ അതിലേക്ക് 10 ബദാം പൊടിച്ചതും ഒരു മിഠായി കഷ്ണം ഇഞ്ചി അരച്ചതും ഒരു നുള്ള് കുങ്കുമപ്പൂ ഒരു ഏലയ്ക്ക പൊടിച്ചത് അര ടീസ്പൂൺ അശ്വഗന്ധ പൊടി അര ടീസ്പൂൺ ശതാവരി പൊടി എന്നിവ ചേർത്തിളക്കി അതിലേക്ക് 6 ഉണക്കമുന്തിരിയും 6 കശുവണ്ടിപ്പരിപ്പും ഇട്ട് നന്നായി ഇളക്കി ആറിയതിന് ശേഷം അതിലേക്ക് ഒരു 3 ടീസ്പൂൺ ചെറുതേൻ ചേർത്തിളക്കി ഇത് കിടക്കും മുമ്പ് കുടിക്കുക സീസൺ സമയങ്ങളിൽ ഒരു ഗ്ലാസ് മാമ്പഴ സത്തും ചേർത്താണ് അത്രേ അവർ കുടിച്ചിരുന്നത് മാസത്തിൽ ഒരു 7 ദിവസം ഈ പാനീയം ശീലമാക്കിയാൽ ജീവിതകാലം മുഴുവൻ 4 ഇരട്ടി ഉദ്ധാരണം ഉശിരനായി കൂടെ ഉണ്ടാവും തന്നെയുമല്ല ലൈംഗിക അഭിനിവേശം എന്നും കൂടെ ഉണ്ടാവുകയും ചെയ്യും ഇതൊരു ഗ്രൻ മിൽക്ക് ഷേക്കാണ് ഇതോടൊപ്പം ചെയ്തിരുന്ന മറ്റൊന്നുകൂടിയുണ്ട് ക്യാരറ്റ് മുട്ട തേൻ എന്നിവയടങ്ങിയ ഒരു അടിപൊളി ചെറുകടി എന്ന് വേണമെങ്കിൽ പറയാം ഇതിൻ്റെ കൂടെ ഒരു തള്ള് എന്നതുപോലെയാണിത് ക്യാരറ്റ് ലൈംഗിക അവയവങ്ങളിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിപ്പിക്കുന്ന ഒന്നാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് തേൻ ലൈംഗിക മൂഡ് നൽകുന്ന സ്റ്റാമിന നൽകുന്ന ഒന്നാണെന്നും ശാസ്ത്രീയമായി കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് മുട്ട പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണെന്നും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള സംഗതിയാണ് ഇനി ചെയ്യേണ്ടത് ഇങ്ങനെയാണ് പകുതി പുഴുങ്ങിയ മുട്ട നടുവെ പിളർന്ന് വയ്ക്കുക അതിലേക്ക് കുനുകുന അരിഞ്ഞ ഒരു ക്യാരറ്റ് നന്നായി ചതച്ചെടുത്ത 3 വെളുത്തുള്ളി അല്ലി 1/2 ടീസ്പൂൺ ജാതിക്ക പൊടിച്ചത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് 2 ടീസ്പൂൺ തേൻ ഇവ നന്നായി കലർത്തി പിളർന്ന മുട്ട ഇടയ്ക്ക് വെച്ച് സാൻഡ്വിച്ച് പോലെ കഴിക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ആഹാരമാണിത് ഇത് ദിവസവും അടുപ്പിച്ച് 3 മാസം കഴിച്ചാൽ അനിതര സാധാരണമായ ഉദ്ധാരണം ആർക്കും ഉണ്ടാകുന്നതായി കാണാം മേൽപ്പറഞ്ഞ 2 കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ബലഹീനത അനുഭവിക്കുന്നവരെ ഉദ്ധാരണ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരെ സംബന്ധിച്ചും അനിതര സാധാരണമായ ഉശിരൻ ഉദ്ധാരണവും അതും വളരെയേറെ നേരം നീണ്ടു നിൽക്കുന്ന ഉദ്ധാരണം കൈവരിക്കാവുന്നതാണ് ബദാമിൽ സെലേനിയം സിങ്ക് വൈറ്റമിൻ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം ലൈംഗിക ശേഷിക്ക് കരുത്ത് നൽകുന്നവയാണ് തന്നെയുമല്ല സെലേനിയം വന്ധ്യതാ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരവുമാണ് സിങ്ക് ലൈംഗിക ഹോർമോൺ ഉത്പാദനത്തിന് സഹായിക്കുന്ന ഒന്നാണ് ഇഞ്ചി രഹസ്യഭാഗത്തേക്കുള്ള രക്തപ്രവാഹം വർദ്ധിപ്പിക്കുന്നതിന് വഴിവെക്കുന്നതാണ് തന്മൂലം ഉദ്ധാരണ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നു തേൻ ലൈംഗിക താല്പര്യങ്ങളും കഴിവുമെല്ലാം വർദ്ധിപ്പിക്കുന്ന ഒന്നുമാണ് ലൈംഗികതയെ നിയന്ത്രിക്കുന്ന പ്രധാന ധാതുക്കളും ഹോർമോണുകളും ഏറെ അടങ്ങിയിരിക്കുന്ന ഒന്നാണ് വെളുത്തുള്ളി ഇത് ലൈംഗിക അവയവത്തിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിപ്പിക്കുന്ന ഒന്നുമാണ് അപ്പോൾ ഈ വീഡിയോ ഏവർക്കും പ്രയോജനകരമാകുമെന്ന് കരുതുന്നു ശുക്രിയ ഫിർമിലെങ്കി ബൈ ബൈ